എനിക്ക് എങ്ങനെയാണെങ്കിൽ എനിക്ക് സിനിമയിൽ ഉണ്ടായാൽ മതി. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാല് നിങ്ങളൊരു സ്പ്രിന്റർ ആണോ മാരത്തോൺ റണ്ണർ ആണോ എന്നുള്ളതാണ് വ്യത്യാസം. അതെ, സ്ലോ ആൻഡ് സ്റ്റഡി ആണോ. ഞാനെപ്പോഴും പറയും നമ്മൾ മെയിൻ ഹൈവേ കൂടെ ഭയങ്കര സ്പീഡിൽ പോകുന്ന കാറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം ആ സർവീസ് റോഡിൽ കൂടെ സൈക്കിൾ ഇങ്ങനെ പോകാൻ. അപ്പൊ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മതി. അപ്പൊ നമുക്ക് വില്ലനാണോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആക്ടറാണോ, അച്ഛനാണോ അളിയനാണോ മകനാണോ, അതൊന്നും നമ്മൾ ബാധിക്കില്ല. പണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് ഏതൊരു ആക്ടർ ചോദിച്ചിങ്ങനെ, സാർ ഇത് നെഗറ്റീവ് ക്യാരക്ടറാണോ? പുള്ളി പറഞ്ഞു എന്റെ ക്യാരക്ടറൊക്കെ എനിക്ക് പോസിറ്റീവാണ്. അങ്ങനെയാണ് നമ്മളങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ചിലപ്പോ നായകന്റെ ഇടി കൊള്ളേണ്ടി വരും, ചിലപ്പോ ഭാര്യയുടെ ചീത്ത കേൾക്കേണ്ടി വരും, അതൊന്നും നമ്മളെ സംബന്ധിച്ച് അടി കൊള്ളേണ്ടി വരും. അതൊന്നും വിഷയമല്ല. ഇപ്പൊ ചിലർ പറയില്ലേ, ഇല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല, അതെന്റെ ഇമേജിനെ ബാധിക്കും, അങ്ങനെ ചെയ്യില്ല എന്നോ. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഇമേജ് തന്നെ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെയില്ല, നമ്മളിങ്ങനെ എന്തിനും സിനിമ ഉണ്ടാവുക. സിനിമയിൽ നമ്മൾ ചെയ്യുന്ന സിനിമയിൽ എപ്പോഴും സജീവമായിട്ട് ഉണ്ടാവണം, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അത് പറ്റുന്ന എനിക്ക് തോന്നുന്നു ഈ മൈൻഡ് സെറ്റ് കാരണം കൂടെ ആയിരിക്കും. നമുക്ക് വെറൈറ്റി ആണ് ഇഷ്ടം. പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ ഒരു ചെറിയ പെൺകുട്ടികളൊന്നും അധികം അങ്ങനെ വലിയ റോളുകളൊന്നും എടുക്കാൻ ഇഷ്ടമില്ല. പക്ഷെ ഇപ്പൊ നിങ്ങള് പറഞ്ഞു അത് ചെയ്യാൻ പറ്റും, എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നോണ്ടായിരിക്കും ഒരു പക്ഷെ ഞാൻ അത് എടുക്കുന്നതെന്ന് പറഞ്ഞു. ശരിക്കും ഒരു റോൾ എങ്ങനെയാ ചേച്ചിയുടെ അത് സമീപിക്കുന്ന ഈ ഡയറക്ടർമാരൊക്കെ, അവർക്ക് നമുക്കൊരു ഫസ്റ്റിലെ എനിക്ക് തോന്നുന്ന ഏജ് കൂടി ചെയ്തൊരു വേഷേതായിരുന്നു. മൊയ്തീനായിരിക്കും അത്രയും പക്വതയുള്ള ഒരു ഏജ് കൂടിയ 60 ഇയേഴ്സിന്റെ അടുത്തുള്ള. മനസ്സിലായില്ല ഫസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനല്ലേ സിനിമയിലാണെന്നെ. അപ്പൊ ലലീച്ചയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നോക്കിപ്പോ ഇതല്ലേ ഞാൻ വിചാരിച്ചേ. അങ്ങനത്തെ ഹിറ്റ് പടങ്ങളുടെ ഭാഗമാവാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അതിനു മുമ്പ് നമ്മൾ ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ ക്യാരക്ടർ പടം ഹിറ്റായതുകൊണ്ട് ആ ക്യാരക്ടറും എല്ലാം അപ്ലിഫ്റ്റഡ് ആവുകയാണ്. ശ്രദ്ധിക്കപ്പെട്ടു. അത് തീർച്ചയായും പ്രേക്ഷകരുടെ കയ്യിലാണ് അതിന്റെ ആ കീയിരിക്കുന്നത്. നമ്മള് എല്ലാ പടത്തിലും നന്നായിട്ടും പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും നന്നായിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ ആ പടം ഹിറ്റായി കഴിഞ്ഞാൽ ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടും. നിങ്ങൾക്ക് ശരിക്കും ഒരു അവാർഡ് വരണ്ടോ? ആദ്യമായിട്ടാണ് ഈ ഇന്റർവ്യൂവർ ഇന്റർവ്യൂക്ക് റെസ്റ്റ് ടൈം കൊടുക്കുന്നത്. ആദ്യമായിട്ടാ. കുറെ റോള് നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്.